നമസ്കാരം ജോഡോ യാത്രയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി വിഴിഞ്ഞം സമരമുഖത്തെത്തിയിരുന്നു വിഴിഞ്ഞം സമരത്തിന് രാഹുലിന്റെ പിന്തുണയും അതിനോടൊപ്പം വിഷയം ദേശീയതലത്തിൽ ചർച്ചയായി വരണമെന്നുമാണ് സമരക്കാരുടെ ആവശ്യം സമരത്തിന്റെ മുന്നണിയിൽ രാഹുലിനെ എത്തിക്കുക എന്ന തന്ത്രവും സമരസമിതിയിൽ ഉണ്ടായിരുന്നു അദാനിക്കെതിരെ രാഹുലിനെ മുന്നിൽ നിർത്തിയാൽ ദേശീയതലത്തിൽ ഈ പ്രക്ഷോഭം വളർത്തിക്കൊണ്ടുവരാമെന്ന കണക്കുകൂട്ടലും സമരസമിതിക്ക് ഉണ്ടായിരുന്നു എന്നാൽ സമരസമിതിയുടെ വിശദീകരണത്തിന്റെ ആദ്യപാദത്തിൽ തന്നെ വിഷയം രാഹുലിന് വ്യക്തമായി മനസ്സിലായില്ല കേരളത്തിലെ നേതാക്കൾ ഈ വിഷയം രാഹുലിനെ നേരത്തെ ധരിപ്പിച്ചിരുന്നില്ല വ്യക്തതയില്ലാത്ത വിഷയത്തിൽ ആദ്യ അവസാനം കേൾവിക്കാരന്റെ റോളിൽ ഇരുന്ന രാഹുലിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് കെ സുധാകരനും വി ഡി സതീശനും കെ സി വേണുഗോപാലും നിശബ്ദത പാലിച്ചു തൊട്ടാൽ പൊള്ളുന്ന വിഷയമായതുകൊണ്ട് തന്നെ കേരള നേതാക്കൾ കൈകൊണ്ടത് നിശബ്ദത ആയിരുന്നു എന്നാൽ ആ നിശബ്ദത ഭേദിച്ചത് ശശി തരൂരായിരുന്നു വിഴിഞ്ഞം പദ്ധതിയുടെ കല്ലിടൽ ജോലിയുടെ എൺപത് ശതമാനം പണിയും പൂർത്തിയായി കഴിഞ്ഞുവെന്നും ഇനി സമരം നടത്തിയിട്ട് കാര്യമില്ലെന്നും വിഴിഞ്ഞം പദ്ധതി വികസനത്തിന്റെ ഭാഗമാണെന്നും ഈ പദ്ധതിയെ എതിർത്താൽ വികസന വിരോധികളായി മാറുമെന്നും ശശി തരൂർ തുറന്നടിച്ചു തലസ്ഥാനത്തിലെ സ്വപ്ന പദ്ധതിയെ എതിർക്കാനാവില്ലെന്നും ഉമ്മൻചാണ്ടി സർക്കാരാണ് പദ്ധതി കൊണ്ടുവന്നതെന്നും ശശി തരൂർ വിശദീകരിച്ചപ്പോഴാണ് വിഴിഞ്ഞം തുറമുഖ പ്രശ്നം രാഹുൽ ഗാന്ധിക്ക് ബോധ്യമായത് പദ്ധതിയുടെ ഭാഗമായി കടലിൽ കല്ലിട്ടതിൽ ചില ഭാഗത്ത് കടൽ കയറിയെന്നും പൂവാർ പോലുള്ള പ്രദേശങ്ങളിൽ കടലിറങ്ങിയെന്നും സമരസമിതി ചൂണ്ടിക്കാട്ടി എന്നാൽ കടലിറങ്ങി കര രൂപപ്പെട്ട സ്ഥലങ്ങളിൽ മത്സ്യബന്ധന സാധ്യത പരിശോധിച്ചുകൂടിയെന്ന നിലപാടും ചർച്ചകളിലേക്ക് ഉയർന്നു വന്നു മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ് കോൺഗ്രസ് അതിന് പരിഹാരമുണ്ടാകണം എന്നാൽ അത് തുറമുഖ വികസനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടാകരുതെന്ന് തരൂർ വിശദീകരിച്ചു ഇതിനൊപ്പം പാരിസ്ഥിതിക പഠനത്തിലും നിലപാട് വ്യക്തമാക്കി പഠനം നടത്താമെന്നും എന്നാൽ അത് തുറമുഖത്തെ അട്ടിമറിച്ചു കൊണ്ടാകരുതെന്നും കൂട്ടിച്ചേർത്തു തരൂരിന്റെ ഇടപെടലിൽ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതോടെ രാഹുൽ നിശബ്ദനായി എന്ന് മാത്രമല്ല കേരള ഘടകത്തോടും വിഷയം പരിശോധിക്കാൻ പറഞ്ഞ വിഷയത്തിൽ നിന്നും തലയോറി വികസന വിരോധികൾ എന്ന ട്രേഡ് മാർക്ക് വീഴുമെന്ന ശശി തരൂരിന്റെ മുന്നറിയിപ്പും രാഹുലിന്റെ നിലപാടിനെ സ്വാധീനിച്ചു വിഴിഞ്ഞയും കോൺഗ്രസ് നേതാവുമായ എം വിൻസൺ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നതും ശ്രദ്ധേയമായി ശശു തരൂരിനൊപ്പം കാര്യങ്ങൾ വിശദീകരിച്ച് കൂടെ നിൽക്കേണ്ടിയിരുന്ന സ്ഥലം എം എൽ എ ആണ് വിട്ടുനിന്നത് അതേസമയം ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട സമരസമിതി സമരത്തിൽ രാഹുൽ ഗാന്ധിയുടെ പിന്തുണ തേടിയതായി അറിയിച്ചു വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കണമെന്ന ആവശ്യത്തിൽ കെ പി സി സിയോട് രാഹുൽ നിലപാട് തേടിയതായും ലത്തീൻ അതിരൂപത അറിയിച്ചു ദേശീയ നേതാവെന്ന നിലയിൽ ഈ വിഷയം ഉന്നയിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടതായും സമരസമിതി കൺവീനർ ഫാദർ യുജൻ പെരേര പറഞ്ഞു വിഷയങ്ങൾ രേഖാമൂലം രാഹുലിനെ അറിയിച്ചു കഴിഞ്ഞു വിഴിഞ്ഞം പദ്ധതിയെ തുടർന്നുള്ള തീരശോഷണവും വീടുകളുടെ നഷ്ടവും ഉപജീവനത്തിലെ പ്രതിസന്ധിയും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പൂർണ്ണ അവകാശം ഉറപ്പിക്കുന്ന ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടതായും സമരസമിതി പറഞ്ഞു എന്നാൽ കേരളയിൽ വിരുദ്ധ സമരസമിതിയുമായി ആറ്റങ്ങയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ രാഹുൽ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു ഒപ്പം അവരുടെ ആശങ്കകൾ മുഴുവൻ കേൾക്കുകയും ഇടപെടാൻ കെ പി സി സിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്ത ശേഷമാണ് രാഹുൽ യാത്ര തുടർന്നത് ജോഡോ യാത്ര ഉയർത്തുന്ന രാഷ്ട്രീയത്തിനപ്പുറം പൊതുപ്രശ്നങ്ങളിലെ രാഹുൽ ഉയർത്തിപ്പിടിക്കുന്ന ചിന്തയും മൂല്യങ്ങളും കേരളയിൽ വിഴിഞ്ഞം പദ്ധതികൾ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നതാണ് വിഴിഞ്ഞം പദ്ധതിയെ തുടർന്നുള്ള തീരാശോഷണവും വീടുകളുടെ നഷ്ടവും ഉപജീവനത്തിലെ പ്രതിസന്ധിയും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്